മോനെ, ഇതെന്റെ വീടാണ്. മോൻ ചികിത്സക്ക് ഇവിടെ വന്നതാണ്. അതിനെനിക്കെന്താ അസുഖം? മറവി. ഹലോ, മാന്യന്മാരെ അപമാനിക്കരുത് കേട്ടോ. എനിക്ക് മറവിയല്ല, പനിയാ. പനി? പനിയോ? ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. പനി കാണാൻ പറ്റുമോ ഡോക്ടർ? ആ ഡോക്ടർമാർക്ക് കാണാം. അനങ്ങാതെ ഇരുന്നോണം, ഞാൻ പോരാം. അതെവിടെ പോയി? എന്ത്? എടാ, നിന്റെ നാവിനടിയിൽ ഞാനൊരു സാധനം വെച്ചില്ലേ? ഓ, അതോ. ഉള്ളത് പറയാലോ ഡോക്ടർ. ഡോക്ടർ ആളൊരു കേമൻ തന്നെ. ഡോക്ടർ തന്ന ആ വലിയ ഗുളിക കഴിച്ചപ്പോഴേ എന്റെ ചുമയും തലവേദനയും പമ്പ കടന്നു. അച്ഛാ, ഞാൻ സ്കൂളിൽ പോവാണേ. ആ പോവാൻ വരട്ടെ. നിന്റെ ക്ലാസ് ടീച്ചർ ഇന്നലെ വിളിച്ചിരുന്നു, നീ ഇപ്പൊ ഒന്നും പറഞ്ഞാ അനുസരിക്കുന്നില്ല. അയ്യോ, ആര് പറഞ്ഞു ഈ ശുദ്ധ നുണ? അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അച്ഛാ. നീ ഇന്നലെ എന്തോ കുരുത്തക്കേട് കളിച്ചതിന് ടീച്ചർ തല്ലാൻ കൈ നീട്ടാൻ പറഞ്ഞിട്ട് നീ കൈ നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? അയ്യോ അച്ഛാ, അത് ഞാൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചതാ. എന്ത്? ഞാൻ പറഞ്ഞോ ടീച്ചറോട് തർക്കുത്തരം പറയണമെന്ന്? അച്ഛനല്ലേ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പാടില്ലെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ടീച്ചറുടെ മുമ്പിൽ കൈ നീട്ടാതിരുന്നത്. എന്നാ ഞാൻ സ്കൂളിൽ പോയി വരട്ടെ അച്ഛാ. ഇന്നിനി എന്ത് ഗുലുമാൽ ഒപ്പിക്കാനാണാവോ അവൻ പോകുന്നത്. എല്ലാവരും, ഞാൻ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തോ? യെസ് മിസ്. ടിൻഡു, നീ ഹോംവർക്ക് ചെയ്തോ? ചെയ്തോ മിസ്. എന്നാ ആ ബുക്ക് ഒന്ന് കാണിക്കൂ. അത് പിന്നെ ബുക്ക് എന്റെ വീട്ടിലെ പട്ടി കീറി. പട്ടി തിന്നോന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. ആ കീറിയ ബുക്ക് കാണിക്ക്, എന്നാ ഞാൻ വിശ്വസിക്കാം. ഈശ്വരാ, പണി പോളി. ടീച്ചറെ, ഒസാമാ ബില്ലാദൻ മരിച്ചു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിശ്വസിക്കാതെ? അമേരിക്കക്കാർ വെടിവെച്ച് കൊന്നതല്ലേ? അമേരിക്കക്കാര് വെടിവെക്കുന്നത് ടീച്ചർ കണ്ടോ? പോട്ടെ, ടീച്ചർ ബില്ലാദന്റെ ഡെഡ് ബോഡി എങ്കിലും കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ബോഡി കടലിൽ എറിഞ്ഞില്ലേ? കടലിൽ എറിയുന്നത് ടീച്ചർ കണ്ടോ? ഇല്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, അത് ലോകം മുഴുവൻ വിശ്വസിച്ചു. അപ്പൊ ഞാനീ പറയുന്ന ചെറിയ കാര്യം വിശ്വസിക്കാൻ ടീച്ചർക്ക് തെളിവ് വേണല്ലേ? കഷ്ടണ്ട് ടീച്ചറെ, കഷ്ടണ്ട്. എടോ ടിൻഡു, നീ ഭയങ്കര ഭാഗ്യവാനാടോ. എന്തൊക്കെ സൗകര്യങ്ങളോ? സ്വന്തമായി സൈക്കിള്, സ്വന്തമായി മൊബൈല്, പിന്നെ അച്ഛന്റെ കയ്യില് പൂത്ത കാശും ഒറ്റ മോനും. ഒരമ്മാവന് അമേരിക്കയില് ഭയങ്കര ബിസിനസ്. മാസാമാസം നിനക്ക് ഗിഫ്റ്റ് അയച്ചു തരും. എത്ര ഭാഗ്യവാനാടോ നീ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ കുരുളി തോന്നുന്നു, അല്ല കുളിരി തോന്നുന്നു. അതിനൊക്കെ നല്ല കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം വേണം. എടോ, നിന്റെ മറ്റൊരമ്മാവും ജയിലില്ലേ? ജയില്? അത് മൂപ്പര് വലിയ നിലയില. എന്ത്, ജയിലിലോ? വെറുതെ പുളു അടിക്കാതെ മോനെ. അങ്ങനെയൊന്നും പറയണ്ട. അമ്മാവൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു. പോലീസുകാർക്ക് വരെ പേടിയാ മൂപ്പരെ. ഒരു ഗുണ്ട ഏതോ ഒരു ചീള കേസിൽ കുടുങ്ങിയിട്ടല്ലേ ജയിലിൽ കിടക്കുന്നത്. ചീള കേസോ? ഒന്ന് പോടാ, കൊലക്കേസാ കൊലക്കേസ്. അറിയോ? ആ ഈശ്വരാ, കൊലക്കേസോ? നീ സത്യമാണ് ഈ പറയുന്നത്? അമ്മാവൻ ഇപ്പൊ വരുവോ? ഇപ്പൊ എത്തുമെന്നാ പറഞ്ഞത്. അമ്മാവനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി അമ്മ പറഞ്ഞു വിട്ടത് തന്നെ. ഇതാണോടോ നിന്റെ അമ്മാവൻ? മോനെ ടിൻഡു, നമുക്ക് വീട്ടിൽ പോവണ്ടേ? അമ്മാവൻ വീട്ടിലേക്ക് നടന്നോ? ഞാൻ ഇപ്പൊ വരാം. എനിക്ക് ഇവരോട് രണ്ട് പറയാനുണ്ട്. നീ ആരടാ? എന്റെ അമ്മാവനെ കളിയാക്കാൻ മാത്രം ആയോ നീ? നീയല്ലേ പറഞ്ഞത് ഏതോ വലിയ കൊലക്കേസിലെ പ്രതിയാന്ന്. മൂപ്പരെ കണ്ടിട്ട് ഒന്ന് നിവർന്നു നിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ. ബഡായി പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാടാ. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഭാസ്കരൻ ചേട്ടനല്ലേ, അയാളുടെ വീട്ടിൽ കേറി രാത്രി വാഴക്കൊല കെട്ടിയ കേസാ ആ കൊലക്കേസിലെ അകത്തായത്. നീ എന്തു പണിയാടാ കാണിച്ചത്?
നീ ഇങ്ങനെ ഒച്ച വെക്കല്ലേ, സാറെങ്ങാനും പറഞ്ഞാ കൊന്നാളയും. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോയത്? എന്താ, നീ വാ ക്ലാസ്സിലേക്ക് പോകാ. നിങ്ങളിത് എവിടുന്നാ ഓടിപ്പാഞ്ഞു വരുന്നത്? ആ പ്രയോഗം തെറ്റാണ്. ഓടുകയും പായുകയും ഒന്നു തന്നെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ഇവനാരാ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററോ? എന്തോ കള്ളത്തരം ഒപ്പിച്ചു വരികയായിരിക്കും. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? സാർ, അത് കോപ്പി എഴുതുന്ന കാര്യം പറയായിരുന്നു. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ, ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രതിജ്ഞ എടുക്കണം, കേട്ടല്ലോ ടിൻഡു. മദ്യം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? മുഴുവൻ ദോഷങ്ങളും സാറേ, അല്ലാതെ മദ്യം കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. ആ, നിങ്ങൾ ആരും വലുതാവുമ്പോ മദ്യം കഴിക്കരുത്, കേട്ടല്ലോ. ഇപ്പൊ കഴിക്കാല്ലേ സാറേ? ഒന്ന് കളയും ഞാൻ. എടാ, മദ്യം കഴിച്ചാ വേഗം മരിക്കും. ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമുണ്ട്, അതാണ് ചിരി. അപ്പൊ വെള്ളം അടിച്ച് ചിരിച്ചാലോ? വേഗം മരിക്കില്ല, ആയുസ് കൂടില്ല, അങ്ങനെ തന്നെ നിക്കാം. മിണ്ടാതിരിയടാ. ഇന്ന് നമ്മൾ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വെള്ളത്തിലാണ് ആദ്യമായി ജീവികൾ ഉണ്ടായത്. പരിണാമം സംഭവിച്ച് സംഭവിച്ച് ഇപ്പൊ ജീവികളൊക്കെ ഫുൾ ടൈം വെള്ളത്തിലായി. ഇന്ദു, നീ ഇന്നലെ എത്ര മണിവരെ ഇരുന്ന് പഠിച്ചു? ആ, അത് പിന്നെ. ഇന്നലെ രാത്രി കറണ്ട് പോയി, അപ്പൊ ഞാൻ വേഗം പോയി കിടന്നു. എടാ, കറണ്ട് പോയാ നിനക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിച്ചുകൂടായിരുന്നോ? അത് മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചാ എനിക്ക് കണ്ണുവേദനയാവും. എടാ, നീ എബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങേര് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചാ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. സാർ എന്നെ അമേരിക്കന്റെ പ്രസിഡന്റ് ആക്കാ എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാനും അതുപോലെ മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് പഠിച്ചോളാം. ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ദൈവമേ, അച്ഛന് വട്ടായോ? ആച്ചാ അച്ഛ. ആരവിടെ? ഞാനിവിടെ. എന്തു പറ്റിയച്ചാ, അച്ഛന് വട്ടായോ? ഒന്ന് പോടാ അവിടുന്ന്. ഇത് കണ്ടോ, കേരള സംസ്ഥാന ലോട്ടറിയാ, 1st prize 2 crore. ഈ ലോട്ടറി എങ്ങാനെ അടിച്ചാ പിന്നെ ഞാൻ ആരാ? കോടീശ്വരൻ. നീയോ? ഒരു ഭ്രാന്തന്റെ മോൻ. എന്ത്, ഏ പോക്കിന് പോയാ? ലോട്ടറി അടിക്കുന്നതിന് മുമ്പേ അച്ഛന് വട്ടാവും. സപ്പോസ് അഥവാ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കാം. എടാ, ലോട്ടറി അടിച്ചിട്ടില്ല, ഒരാഗ്രഹം പറഞ്ഞതാ. എഴുന്നേൽക്ക്. ആ കാശിൽ നിന്ന് നിനക്കൊരു 5 lakh തന്നാലേ നീ ആ കാശ് കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ആ കാശ് കൊണ്ട് ചികിത്സിക്കും. ചികിത്സിക്കാനോ? ആരെ ചികിത്സിക്കാൻ? 2 crore ലോട്ടറി അടിച്ചാ എന്തായാലും അച്ഛന് വട്ടാവും, ചെലപ്പോ എനിക്കും. അപ്പൊ ആ കാശ് കൊണ്ട് എവിടെയെങ്കിലും പോയി നല്ല ചികിത്സ തേടും. 1000 or 10000 അധികം വേണ്ടി വരും. അപ്പൊ അച്ഛനാ കാശ് എപ്പ തരും? ഒന്ന് പോടാ അവിടുന്ന്. ആ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ കാശ് നീ ഇപ്പൊ തന്നെ കൊണ്ടുപോയി എന്റെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇടണം. ദാ 1000 rupees. കാശ് സൂക്ഷിച്ചു വെക്കണേ. എടാ, അച്ഛന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്കിലാണേ, നമ്പർ അറിയില്ലേ? അറിയാം, എന്റെ ഫോണിലുണ്ട്. അച്ഛന്റെ അക്കൗണ്ട് നമ്പർ മാത്രല്ല, അച്ഛന്റെ ഒപ്പും എനിക്കറിയാം. ഞാനാരാ മോൻ? മോനെ, ഇതാരുടെ അക്കൗണ്ടാ? എന്റെ അച്ഛന്റെ അക്കൗണ്ട് അല്ലേ. ആ മോനെ, ഇതിലൊരു 500 note കീറിയതാണല്ലോ, ഇത് എടുക്കില്ല, മാറ്റി തരണം. അതിലിപ്പോ ഇത്തിരി കീറിയ നോട്ട് കിടന്നാലും അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതങ്ങോട്ട് ഇട്ടേക്കേ, അച്ഛനോട് ഞാൻ പറഞ്ഞോളാ. അല്ല മോൻ, ടോക്കൺ എടുത്തതാണോ? ഇല്ല, കാശ് എടുത്തിട്ടുണ്ട്. അപ്പോ ടോക്കൺ വേണ്ടേ? വേണോ. മോനെ, ഡോക്ടറെ കാണുമ്പോ ടോക്കൺ എടുക്കണം. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ടോക്കൺ എടുക്കാതെ തന്നെ എനിക്ക് ഡോക്ടറെ നന്നായി കാണാൻ പറ്റും. ഇന്നലെ കൂടി ഡോക്ടർ കാറി പോകുന്നത് ഞാൻ കണ്ടതാ. എടാ മണ്ട, ടോക്കൺ ഉണ്ടെങ്കിൽ അകത്ത് കടന്ന് ഡോക്ടറെ കാണാൻ പറ്റൂ. അത് ശരി, അപ്പൊ അങ്ങനെയാ ഡോക്ടർ പരിശോധിക്കുന്നതിന്. അപ്പൊ കാശ് കൊടുക്കണ്ടേ? മോനെ, ആ കാശ് ഇവിടെ അടച്ചാൽ ഞാനൊരു ടോക്കൺ തരും. അകത്ത് എന്ന് ആ ടോക്കൺ കൊടുത്താ മതി, അപ്പോ ഡോക്ടർ പരിശോധിക്കും, കേട്ടാ. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാ എനിക്കൊരു ടോക്കൺ എടുത്തോ. ആട്ടെ, മോനെന്താ അസുഖം?
അത് ക്രിക്കറ്റ് കളിക്കിടയിൽ ഒരു അപകടം പറ്റിയതാ. ആഹാ, മോന് ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടാണോന്നോ? ഇന്നത്തെ എക്സാമിനേ ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒരു എസ്സേ എഴുതാണ്ടായിരുന്നു. എനിക്കതില് ഫുള്ള് മാർക്ക് കിട്ടും, ഉറപ്പാ. അതെന്താ ഇത്ര ഉറപ്പ്? മോനാ എസ്സേ എഴുതാൻ എത്ര പേജ് എടുത്തു? പേജോ? ഒരൊറ്റ വരിയേ എഴുതിയുള്ളൂ. അതില് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അതെന്താ ആ ഒറ്റ വരി? Due to rain, no match.